ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. യുഎഇ GCC കൺട്രിയിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ 100% ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും റൂമിൽ വൈഫൈ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇത്തിസലാത്തിന്റെ ഡൂൻഡോ കണക്ഷൻ ആയിരിക്കും. അപ്പൊ ഇത്തിസലാത്തിന്റെ LTE കണക്ഷൻ ഉണ്ട്, അതുപോലെ ഇലൈഫ് കണക്ഷൻ ഉണ്ട്. ഈ രീതിയിലാണ് ആൾക്കാർ അധികവും ഉപയോഗിക്കുന്നത്. അപ്പൊ റൂമിലുള്ള ആരുടെയെങ്കിലും ഒരാളുടെ പേരിലായിരിക്കും ഈ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാകുക. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ വിസ ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ പേരിൽ നിന്ന് ആ ഒരു കണക്ഷന് ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ സ്ക്രീനിൽ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം 2020 ആഗസ്റ്റിൽ ഞാൻ താമസിച്ച റൂമിൽ എന്റെ സുഹൃത്തിന്റെ പേരിലുള്ള ഒരു LTE കണക്ഷൻ ആണ്. ആഗസ്റ്റിൽ കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുത്ത് ക്ലോസ് ചെയ്ത ഒരു അക്കൗണ്ട് ആണ്. ഇപ്പോ 2021 ജൂൺ മാസം അവനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു 305 AED ബില്ല് പേയ്മെന്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ അത് പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ബാൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആ ബില്ല് ക്ലിയർ ചെയ്യാന്നുള്ളത്. അപ്പൊ അവന് വന്ന ഒരു മെസ്സേജ് ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. അപ്പൊ ഈ ഒരു മെസ്സേജ് കാണുന്ന സമയത്ത് ഞങ്ങൾ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് വന്നതെന്ന് കരുതി ആരും സ്കിപ്പ് ചെയ്തു പോയത്. നിങ്ങളും ഈ കാര്യങ്ങൾ അറിയാതെ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾക്കും നാളെ ഇതേ ഒരു അവസ്ഥ വരും. കാരണം നിങ്ങളെ പേരിലല്ല, അതുകൊണ്ട് ഞാൻ ഇത് അറിയണ്ടെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ റൂമിലുള്ള ആരുടെയെങ്കിലും പേരിലാണെങ്കിൽ നാളെ നിങ്ങൾക്കും അതൊരു ബാധ്യത ആയിരിക്കും. നിങ്ങൾ നെറ്റിന് ഷെയർ കൊടുക്കുന്ന ആളായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പം തന്നെ അറിഞ്ഞു വെക്കുക. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻ കേസ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ തന്നെ അത് ബില്ലടിക്കാതെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അത് സൊല്യൂഷൻ കണ്ടെത്തി അത് സോൾവ് ചെയ്തിട്ടുണ്ട്, അതും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നത്, നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അതിനുശേഷം രണ്ടാമത് വീഡിയോയുടെ അവസാനത്തേക്ക് പറയുന്നത്, ഇനി ഇൻ കേസ് നിങ്ങളെ പേരിൽ ഇതുപോലെ ഒരു ബില്ല് പേയ്മെന്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു വന്നാൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടതും എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സിംഗ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ 2021 ജൂൺ മാസമാണ് നിങ്ങൾ LTE കണക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത്തിസലാത്തിന്റെ നിലവിലെ റൂൾസ് പ്രകാരം നിങ്ങൾ ജൂൺ മാസം തന്നെ നിങ്ങൾ ആ ഒരു പേയ്മെന്റ് എത്രയാണോ വരുന്നത്, സാധാരണ രീതിയിൽ 315 ആണെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ അവരോട് വിളിച്ച് അന്വേഷിച്ചിട്ട് ഈ മാസത്തെ ബില്ല് എത്ര ആണെന്ന് ചോദിച്ചറിഞ്ഞ് ജൂൺ മാസം തന്നെ, അതായത് ഈ മാസം കഴിയുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു പേയ്മെന്റ് ചെയ്യുക. ആ ഒരു നമ്പറിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഈ മാസം തന്നെ ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് 101 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം വിർച്വൽ അഡ്വൈസർ ആണ് വരിക. നിങ്ങൾക്ക് അവർക്ക് ക്യാച്ച് ചെയ്യാത്ത രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് ഏജന്റിനെ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് ക്യാൻസലേഷൻ റിക്വസ്റ്റ് ഈ മാസം തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ് ആ ക്യാൻസലേഷൻ നമ്പർ അവിടെ എഴുതി വെക്കണം. അവരോട് കൃത്യമായിട്ട് പറയണം, എനിക്ക് ഈ മാസം മാത്രം കണക്ഷൻ മതി, അപ്പോൾ അടുത്ത മാസം എനിക്ക് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് റിക്വസ്റ്റ് കൊടുക്കുന്നത്, പിന്നീട് എനിക്ക് ഇതിൻ്റെ പേരിൽ ഒരു പ്രോബ്ലം വരരുത് എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. 3 ലാംഗ്വേജ് അവൈലബിൾ ആണ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, അതുപോലെ അറബി. നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ക്യാൻസലേഷൻ റിക്വസ്റ്റ് എടുക്കുക. അപ്പോൾ ക്യാൻസലേഷൻ റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാലും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഇത്തിസലാത്തിൻ്റെ സൈഡിൽ നിന്ന് ചില സമയത്ത് ഏത് ദിവസത്തിനുള്ളിൽ അവർ ആക്ഷൻ എടുക്കാതെ ആ ക്യാൻസലേഷൻ റിക്വസ്റ്റ് ക്യാൻസലാക്കി പിന്നീട് നിങ്ങൾ അടുത്ത മാസമായിരിക്കും അടുത്ത അവർ പറയും പുതിയൊരു ക്യാൻസലേഷൻ റിക്വസ്റ്റ് എടുക്കണം എന്നുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ പോലും അവരോട് പറയണം, ഞാൻ കഴിഞ്ഞ മാസം തന്നെ ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്യണം, ഒരു ക്യാൻസലേഷൻ റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊരു ബില്ലും ഇതിലേക്ക് വരാൻ പാടില്ല. ഇത്തിസലാത്തിൻ്റെ റൂൾ പ്രകാരം നിങ്ങൾ ഈ മാസം പേയ്മെന്റ് ചെയ്ത് ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസമാണ് ഈ അക്കൗണ്ട് ക്ലോസ് ആകുന്നതെങ്കിൽ അടുത്ത മാസത്തെ ബില്ലും ഇതിലേക്ക് കയറി വരും. നിങ്ങൾ ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ല എന്നുള്ളത് അവർ നോക്കുന്നില്ല, ബില്ല് ഓട്ടോമാറ്റിക് ആയിട്ട് കയറി വരും. അപ്പോൾ അത് അടിക്കാതെ ഇങ്ങനെ ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് ബില്ല് ഇങ്ങനെ കിടക്കും. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ആയിട്ട് സ്റ്റാറ്റസ് ക്ലോസ് ആയി പോയാൽ പോലും ആ ഒരു ബില്ല് പെൻഡിംഗിൽ നിങ്ങളെ പേരിൽ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ അവർ നിങ്ങൾക്ക് മെയിലയക്കും ഇങ്ങനെ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും നിങ്ങൾക്ക് ഒരു ബില്ല് പേയ്മെന്റ് ബാലൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു മാസം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യുന്ന റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ഈ മാസമാണ് നിങ്ങൾ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മാസത്തെ അവസാനത്തെ ദിവസം രാത്രി 12 മണിക്ക് മുന്നേ ആ ഒരു ഡിവൈസ് ഡിസ്കണക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ പിന്നീട് അടുത്ത മാസം ഒരു സെക്കൻഡ് പോലും ഉപയോഗിക്കരുത്, അത് നിങ്ങളെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അടുത്ത മാസം ഡിസ്കണക്ട് ചെയ്ത് വെക്കുക, നിങ്ങളെ മോഡം റിമൂവ് ചെയ്തിട്ട് മാറ്റി വെക്കുക തന്നെ വേണം. ഒരാൾ പോലും ഒരു സെക്കൻഡ് പോലും എത്ര എമർജൻസി ഉണ്ടായാൽ പോലും നിങ്ങൾ അതിൽ യൂസ് ചെയ്യരുത്. എങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിരന്തരം അവരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ ശ്രമിക്കണം. അറിഞ്ഞ് നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ആയി അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ, അവർ LTE കണക്ഷൻ ആണെങ്കിൽ ഒരു ഏജന്റ് വന്നതിന് ശേഷം അവരുടെ ആൻറ്റിന അതുപോലെ മോഡ അവർ കളക്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോകും. അതിനുശേഷം നിങ്ങൾ ആ ഒരു അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ് ആവും. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജൂൺ മാസം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് റിക്വസ്റ്റ് കൊടുത്ത് ജൂലൈ മാസം അവർ വന്ന് ക്യാൻസലേഷൻ പ്രോസസ്സ്
പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ട് സ്റ്റാറ്റസ് നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലോസ് ആയി. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും അവരുടെ സൈഡിൽ നിന്ന് ക്ലിയറൻസ് ലെറ്റർ മെയിൽ ചെയ്ത് തരാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഒരു ഓതറൈസേഷൻ രീതിയിൽ അവരെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ നിങ്ങൾ രജിസ്റ്റേർഡ് മെയിലിലേക്ക് അയക്കാനെങ്കിലും നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം. അവർ പറയാം അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പൊ എല്ലാം ഓക്കെ ആണെന്നാണ് ആ സമയത്ത് പറയാം. അപ്പൊ നിങ്ങൾ ആ ഒരു സമയത്ത് നിർബന്ധിച്ച് നമ്മുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യമല്ല, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ബില്ല് വന്നാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, അപ്പൊ അത് മെയിൽ ചെയ്യിച്ചു വെക്കുക, എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ആ മെയിൽ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ മെയിൽ എന്തായാലും അവിടെ ഉണ്ടാവും, എന്നാലും ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഭദ്രമായിട്ട് വെക്കുക. എന്നിട്ട് ആഗസ്റ്റ് മാസത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ഈ ജൂലൈയിൽ എന്തെങ്കിലും ബില്ല് വരാനുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ജനറേറ്റ് ആകുക. ആഗസ്റ്റ് മാസം വന്ന് ഒരു 10-ാം തീയതിയോ 7-ാം തീയതിയോ നിങ്ങൾ ഒന്നുകൂടിയും ഈ 101 നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരോട് ഈ ഒരു അക്കൗണ്ട് നമ്പറിൽ ഏതെങ്കിലും ബില്ല് ജനറേറ്റ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇൻ കേസ് ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ട് പറയാം, ഞാൻ ജൂൺ മാസം പേയ്മെന്റ് ചെയ്ത് റിക്വസ്റ്റ് കൊടുത്തതാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിലേ കാരണമാണ് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ആകാത്ത സമയം എടുത്തത്, ഞാൻ അതിൽ ഒരു മിനിറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ഒരു ബില്ല് ഞാൻ എടുക്കാൻ ബാധ്യസ്ഥനല്ല, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ്. നിങ്ങളത് സ്ട്രോങ് ആയിട്ട് തന്നെ പറയാം. അവരെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അവർ സീനിയർ ഹെഡിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം അവരൊന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് റീഫണ്ട് ആക്കി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ക്ലിയറൻസിൽ മെസ്സേജ് കൂടി അയച്ചിട്ട് ആ ഒരു അക്കൗണ്ട് കംപ്ലീറ്റ്ലി ഒരു ബില്ലും ഇല്ലാതെ ക്ലോസ് ആക്കി തരുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു LT ആണെങ്കിലും ഇ-ലൈഫ് ആണെങ്കിലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും അടുത്ത മാസത്തിന്റെ അടുത്ത മാസം നിങ്ങൾ ഒരു 10-ാം തീയതിയൊക്കെ ഒന്നുകൂടി ഈ ഒരു കസ്റ്റമർ സർവീസ് ഏജന്റിനെ വിളിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറഞ്ഞിട്ട് അതിൽ ബില്ല് ഏതെങ്കിലും വന്ന് കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തണം. ഇത് ചോദിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് മാസമാണോ ക്ലോസ് ചെയ്യുന്നത് ആ മാസം തന്നെ ബില്ല് പേയ്മെന്റ് ചെയ്യുക, ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കുക, ഡിവൈസ് ആ മാസം ലാസ്റ്റ് ദിവസം തന്നെ റിമൂവ് ചെയ്ത് വെക്കുക, ഒരിക്കലും ഉപയോഗിക്കരുത്. ഇത്രയും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ബില്ല് വന്നാൽ തന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും, വിളിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി എന്റെ കേസിൽ ഞാൻ എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു വർഷത്തിന് ശേഷം ഇതുപോലെ ബില്ല് വന്നാൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് ഞാൻ ക്ലോസ് ചെയ്തത് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ട്രാവൽ ബാൻ ഉണ്ടാവുന്നുള്ള ഒരു മെസ്സേജ് വന്നതിന് ശേഷം ഞാൻ ഈ 101 വിളിച്ച് അവരോട് കോൺടാക്ട് ചെയ്ത് ആദ്യം അവരുടെ വശം കേൾക്കുക. അപ്പൊ അവരോട് വിളിച്ച് സംസാരിച്ച് അവർ പറഞ്ഞത് നിങ്ങൾ ഓഗസ്റ്റ് മാസത്തെ ബില്ലാണ് പേയ്മെന്റ് ചെയ്തത്, September 13 നിങ്ങൾ അക്കൗണ്ട് സ്റ്റാറ്റസ് ക്ലോസ് ആയത്, അപ്പൊ സെപ്റ്റംബർ മാസത്തെ ബില്ലൂടിയും ജനറേറ്റ് ആയിട്ടുണ്ട്, അപ്പൊ ആ ബില്ല് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രാവൽ ബാൻ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അത് പേയ്മെന്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക, പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യണമെന്നുള്ളത് അവരുടെ വശം ഞാൻ കേട്ട് അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ചു, ശരിയാണ് September 13 എന്റെ അക്കൗണ്ട് ക്ലോസ് ആയത്, ഇത് ആരുടെ മിസ്റ്റേക്ക് ആണ്? കാരണം ആദ്യം തന്നെ ഞാൻ ആഗസ്റ്റ് മാസം നിങ്ങളെ കസ്റ്റമർ സർവീസ് ഏജന്റിനെ ഞാൻ വിളിച്ചിട്ട് ഇതിന്റെ ഒരു അഡ്വൈസ് എടുത്ത് എന്താണ് ഇത്തിസലാത്തിൽ ഈ ഒരു LTE കണക്ഷൻ ക്ലോസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ്, അവർ പറഞ്ഞ് ആ മാസം തന്നെ പേയ്മെന്റ് ചെയ്യുക, എന്നിട്ട് ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കുക. ഞാൻ ആ മാസത്തെ ബില്ല് പേയ്മെന്റ് ചെയ്ത് ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്ത്, പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡിലേ കാരണമാണ് ഈ ഒരു September 13 സമയത്ത് ക്ലോസ് ആയത്. ക്ലോസ് ആയ സമയത്ത് ഞാൻ ആ സംസാരിച്ച ആളോട് ക്ലിയറൻസ് ലെറ്റർ ചോദിച്ച സമയത്ത് പറഞ്ഞത് അതിന്റെ ആവശ്യമല്ല, അക്കൗണ്ട് സ്റ്റാറ്റസ് ക്ലോസ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രോബ്ലം വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആക്കിയത്. എന്റെ സുഹൃത്തിന്റെ പേരിലുള്ളതായിരുന്നു, അവനാണ് സംസാരിച്ചത്, അങ്ങനെ ഒന്നും പറഞ്ഞത്. ഒരു വർഷത്തിന് ശേഷം എനിക്കൊരു ബില്ല് ബാലൻസ് ഉണ്ട്, എനിക്ക് ട്രാവൽ ബാൻ ആക്കും നിങ്ങൾ പറയുന്നത്, ഇത് എന്തിന്റെ പേരിലാണ്? ഒരു സെക്കൻഡ്, അതായത് ഈ ഒരു സെപ്റ്റംബർ മാസം ഒരു മിനിറ്റ് എങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1000 രൂപ പേ ചെയ്യാൻ റെഡിയാണ്. ഒരു ന്യൂ യൂസേജ് മന്തിലുള്ള ബില്ലിന് ഞാൻ എന്തിനു പേയ്മെന്റ് ചെയ്യണം? എന്റെ സൈഡിൽ നിന്ന് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാന്ന്. അപ്പൊ അവർ ചെക്ക് ചെയ്ത സമയത്ത് സെപ്റ്റംബർ മാസം എനിക്ക് നോ യൂസേജ് ആണ് അവർക്ക് മനസ്സിലായി. അപ്പം അവരുടെ ഭാഗത്തു നിന്നുള്ള ഡിലേ ആണെന്നും അവർക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ ഇത് ക്ലിയർ ചെയ്ത് തരണം, ഈ ഒരു ബില്ല് ക്ലിയർ ചെയ്ത് തന്നില്ലെങ്കിൽ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പോകും. കാരണം ഒരു മാസത്തെ നോ യൂസേജ് ബില്ലിന് ഞാൻ എന്തിനു പേയ്മെന്റ് ചെയ്യണം? പിന്നെ നിങ്ങളൊരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ ആ ഒരു മാസം തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനും ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്ത് ഞാൻ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത സമയത്ത് ഈ കൊറോണ പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്നോട് അവർക്ക് പ്രവേശനമല്ല, ഓൺലൈനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫോണിൽ വിളിച്ചതെന്നൊന്നും അവരോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, അവർ സീനിയർ ഹെഡ്ക്ക് കണക്ട് ചെയ്ത് ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ അവർ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്ത് ക്ലിയർ ആക്കി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം ഇതുപോലെ ഇനിയുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ട്രാവൽ ബാൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെ മെസ്സേജ് അയച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ ക്ലിയറൻസ് ആയിട്ടുള്ള ഒരു മെയിൽ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഫോൺ നമ്പറിലേക്കും മെയിലിലേക്കും അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർ അയച്ചു തന്ന് ആ ഒരു പ്രോബ്ലം അവിടെ അവർ സോൾവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കാര്യം അവർ ആദ്യം വിളിച്ച സമയത്ത് പറഞ്ഞ് നിങ്ങൾ പേയ്മെന്റ് ചെയ്തേ പറ്റൂ എന്നാണ്, പക്ഷെ നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മളെ ഭാഗത്ത് റൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് നേടണം. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മളെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 6 മാസം നിങ്ങൾ ഡിവൈസ് റിമൂവ് ചെയ്തിട്ട് ഉപയോഗിക്കാതിരിക്കുക.
അതിനുശേഷം കാൻസലേഷൻ റിക്വസ്റ്റും 6 മാസം കൊടുക്കുക, പേയ്മെൻറ്റും 6 മാസം ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഏത് സമയത്ത് ഇതുപോലെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ മലയാളികളെ സ്വഭാവമാണ്, ആ ഏതായാലും ഇപ്പോൾ നമ്മൾ കാൻസലേഷൻ റിക്വസ്റ്റും കൊടുത്തിട്ടുണ്ട്, പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ട്, ഈ മാസം കിട്ടുന്നിടത്തോളം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മാസം പകുതി വരെയൊക്കെ നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായം ഉണ്ടാവില്ല, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തേ പറ്റൂ, ആ ഒരു വിഷയം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന 6 മാസം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇത്തിസലാത്തിൻ്റെ ഈ 101 എന്നുള്ള ടോൾ ഫ്രീ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് അഡ്വൈസ് നേടുക എങ്ങനെയാണ് ക്ലോസ് ചെയ്യാനുള്ള പ്രോസസ്സ്. ചിലപ്പോൾ അവരെന്തെങ്കിലും റൂൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഞാൻ നിലവിൽ എനിക്ക് വന്ന എക്സ്പീരിയൻസും എനിക്കുണ്ടായ സാഹചര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും അവർ ചെയ്യും ടേംസ് ആൻഡ് കണ്ടീഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഏത് മാസമാണോ ക്ലോസ് ചെയ്യുന്നത് ആ മാസം കഴിഞ്ഞതിന് മുന്നേ തന്നെ 101 വിളിച്ചിട്ട് ഉറപ്പ് വരുത്തുക എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നുണ്ട്. അവർ പറയുന്നത് മാത്രം ഫോളോ ചെയ്യുക. പക്ഷെ ഒരിക്കലും അടുത്ത മാസത്തേക്ക് പോകുന്നേരം ആ ഒരു പ്രൊഡക്റ്റ് ആ അവരുടെ ഒരു നെറ്റ് നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലവും വരില്ല, നിങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, ഇനി ബില്ല് വന്നാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, തീർച്ചയായും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.